ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഐഹോളിലാണ്, ബദാമിയിൽ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ദുർഗാദേവിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ദുർഗാദേവി ടെമ്പിൾ ശരിക്കും ബേസിക്കലി അത് പറഞ്ഞിരുന്നത് ആദ്യത്തിന് വേണ്ടിയായിരുന്നു, എന്നുവെച്ചാൽ നമ്മുടെ സൂര്യ ഭഗവാന് വേണ്ടി കുമാരൻ എന്നൊരാളത് ചെയ്തത്. പക്ഷേ പിൽക്കാലത്ത് അത് ദുർഗാദേവിയുടെ അമ്പലമായിട്ട് കൺവേർട്ടായി ചെയ്തത്. അപ്പം നമ്മൾ ഈ ദുർഗാദേവിയുടെ നമ്മൾ കയറുമ്പോൾ അമ്പലത്തിൽ കയറുമ്പോൾ അതിൻ്റെ ഐഹോളിനെ പറ്റി ഡീറ്റെയിൽസ് ആണ്. അവിടെ എന്തൊക്കെയുണ്ട്? മൂന്ന് അമ്പലങ്ങളുണ്ട്, ഒരു ആർക്കിയോളജിക്കൽ ഹെറിറ്റേജ് ഡീറ്റെയിൽസ് പറയുന്ന ഒരു മ്യൂസിയം ഉണ്ട്. അപ്പം നമ്മൾ ദുർഗാദേവിയുടെ അമ്പലത്തിൽ കയറിയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഏരിയയിൽ കുറേ ഗണപതിയുടെ വിഗ്രഹങ്ങളും കുറേ ആൻഷ്യൻ്റായിട്ടുള്ള സ്കൾപ്ചേഴ്സ് അവർ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ മ്യൂസിയത്തിൻ്റെ സ്റ്റാർട്ടിങ്. വെള്ളിയാഴ്ച ഒരു അവധിയാണ്, 5 രൂപയാണ് മ്യൂസിയത്തിന് ഫീസ്, 15 രൂപ കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പം ഇതിൽ മിക്ക ഐറ്റംസും എല്ലാം തന്നെ ഇവർ 100 വർഷം പഴക്കമുള്ളതാണ്. കുറേയൊക്കെ അതിനുശേഷമുള്ള ഇൻവേഷനിൽ തകർത്തിട്ടുണ്ട്. എന്തിനും ഇതെല്ലാം തന്നെ 1000 വർഷത്തിന് മുകളിലുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവരൊരു ഈ ദുർഗ ടെമ്പിൾ എന്നിപ്പോൾ പറയുന്ന പഴയ ആദ്യ ടെമ്പിൾ എന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഏരിയയിൽ കംപ്ലീറ്റ് കൂടുതലും ഗണപതിയുടെ വിഗ്രഹങ്ങളാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴാണ് അവിടെ ബുദ്ധിസ്റ്റിൻ്റെയും ജൈനിസ്റ്റിൻ്റെയും എല്ലാം അന്ന് ആ കാലഘട്ടത്തിൽ സ്കൾപ്ചേഴ്സ് ഉള്ളത്. പിന്നെ കാലഭൈരവനുണ്ട്. അപ്പം ഇതൊരു കാണേണ്ട ഒരു മ്യൂസിയമാണ്. ഇത് 1970 ശരിക്കും ഒരു ഈ സ്കൾപ്ചേഴ്സ് ഖനനം ചെയ്ത് കിട്ടിയതിൻ്റെ ഒരു ഷെഡായിട്ടാണ് അത് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് 2000 അതൊരു മ്യൂസിയമായി എക്സ്റ്റെൻഡ് ചെയ്യുക ചെയ്തത്. അപ്പോൾ 1970 തീരുമാനിച്ചെങ്കിൽ 1986 മ്യൂസിയമാക്കി, പക്ഷേ 2000 ഇത് ഫുള്ളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ശരിക്കും ഇത് നമ്മൾ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് 1 മണിക്കൂർ പോരാണ്ട് വരും. നമ്മളൊരു 3 മിനിറ്റിലൂടെ ചെറുതാക്കുമ്പോഴേക്കും കുറേ ഡീറ്റെയിൽസ്, ഒരുപാട് ഡീറ്റെയിൽസ് മിസ്സാവുന്നുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് കുറേയൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്ത് കിട്ടും. പക്ഷെ എന്നാലും നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ, ഹിസ്റ്ററി താല്പര്യമുണ്ട്, ആർക്കിടെക്ചർ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണുകയും ചെയ്യണം. ഇവിടെ 381 ആൻറ്റീക്സ് ഉണ്ട്. അതിൽ കൂടുതലും ജെയിൻ ബുദ്ധിസ്റ്റ് ഉള്ള കാലഘട്ടത്തിലാണ്. കൊത്തുപണികളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഹീറോ സ്റ്റോൺസ്, സതീ സ്റ്റോൺസ് എല്ലാം ഇവിടെയുണ്ട്. ഒന്ന് ഓർക്കുക, വെള്ളിയാഴ്ച അവിടെ അവധിയാണ്. അപ്പം നിസ്സാരമായിട്ടുള്ള എമൗണ്ട് കൂടി നമുക്കിവിടെ വരുന്നുള്ളൂ. പിന്നെ ഇവിടെയുള്ള ഒരു മിക്ക സ്കൾപ്ചേഴ്സും 6-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള സ്കൾപ്ചേഴ്സാണ് ഇവിടുന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഇത് ഒരുപാട് ഏരിയ ഉണ്ട്, ഇത് ചെറുതായിട്ടേ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലെയും എന്താ പറയുക, നാഗിനി ഇവരുടെയൊക്കെ സ്കൾപ്ചേഴ്സ് വരുന്നുണ്ട്. ചാലൂക്യസ് ആൻഡ് രാഷ്ട്രഗുപ്തസിൻ്റെ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കാണാൻ ഹിസ്റ്ററിയോട് ഇൻട്രസ്റ്റ് ഉണ്ട്, ഹിസ്റ്ററിയോട് താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെ വർത്താണിത് കാണുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് മയങ്ങളൂരിൽ നിന്ന് ട്രെയിൻ ഉണ്ട്, ബദാമി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ബദാമിന് ഏകദേശം 35 കിലോമീറ്ററാണ് ഈ ഐഹോൾ. ഐഹോൾ 10 അടിക്കൽ ബദാമി, ഈ 3 വരുന്ന ആ കാലഘട്ടത്തിലുള്ള ചാലൂക്കാസിൻ്റെ മെയിൻ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ക്യാപിറ്റലും അതുപോലെ അവരുടെ അവർ ഭരിച്ചിരുന്ന ഒരു കോട്ടയം എല്ലാം ഉണ്ടായത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റാണ്, വർഷ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം വന്ന് കാണും, ഇഷ്ടമുള്ള ആൾക്കാർക്ക്. അപ്പം അല്ലാത്തൊരു വെറുതെ സെൽഫി എടുത്ത് പോകുന്നൊരു കാര്യമില്ല, വന്ന് കാണണ്ട. കാരണം എല്ലാം തന്നെ 1000 വർഷത്തിന് മുകളിലാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററി ഉറങ്ങുന്നുണ്ട്, ഹിസ്റ്ററി ഇഷ്ടമുള്ളവർക്ക് ഇത് മനസ്സിലാവും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എപ്പോഴും സമയം കണ്ടെത്തി വിസിറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഒരുപാട് വീഡിയോസ് ഉണ്ട് ഈ ഐഹോളും ബദാമിനെ പറ്റി, പത്തടിക്കലിനെ പറ്റി. അതൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.